ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ് എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു സോ നമ്മൾ ഇന്നത്തെ അപ്ഡേറ്റ് സോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ എൽ ബി എസ് സംബന്ധമായ സംശയങ്ങൾ കുട്ടികൾ ചോദിച്ചാൽ ആസ്പദമാക്കിയിട്ടാണ് അല്ലെങ്കിൽ പ്രധാനമായിട്ട് എൽ ബി എസിൻ്റെ ഇപ്പം ഒരു കറക്ഷൻ പീരീഡ് ആണ് അപ്പം നമുക്ക് നിങ്ങൾ ഓൾറെഡി എൽ ബി എസ് വഴി അപ്ലൈ ചെയ്ത് വരും അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ റിസർവേഷൻ ബേസ് ചെയ്ത് ബേസ് ചെയ്തിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ട് അതിന് ഓപ്ഷൻസ് എസ് കൊടുത്തിട്ട് അതിൻ്റെ അത് ഫയലിൽ എന്തെങ്കിലും എയറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ജൂലൈ പതിനൊന്ന് തൊട്ട് പതിനാലാം തീയതി സമയം കാലയളവിൽ നമുക്ക് റീ അതായത് അതിൻ്റകത്ത് അവർ പർട്ടിക്കുലർലി നിങ്ങളിപ്പം ലോഗിൻ ചെയ്ത് നോക്കുക ലോഗിൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാം കറക്ഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറക്ഷൻ സർട്ടിഫിക്കറ്റ്സ് ഇനി എന്തെങ്കിലും ഇഷ്യൂസ് കാണുവാണ് കാണുവാണോ കാണുവാണ് റീ അപ്ലോഡ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ് പതിനൊന്നുണ്ട് പതിനാല് പക്ഷേ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്ത സമയത്ത് ഇപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്ന കാര്യമാണ് ഞങ്ങൾക്ക് ഉണ്ട് പക്ഷേ ഞങ്ങൾ റിസർവേഷൻ സ്ഥാനത്ത് ഓപ്ഷൻ നോയ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല റിസർവേഷൻ ആപ്ലിക്കേഷൻ എലിജിബിൾ ആണെന്ന് കാണിച്ചുകൊണ്ട് ഡോക്യൂമെൻറ്റ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ട് അതിൽ ഇഷ്യൂസ് കറക്ഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു ടൈം ടൈമിൽ ഈ ഒരു പ്രൊവിഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം എൽ ബി എസ്സിൻ്റെ ഒരു കറക്ഷൻ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് എന്തായിരിക്കും എന്ന് ചോദിച്ച് കുറച്ച് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മദർ സൈൻസ് ഓഫീഷ്യൽ നമ്പറില് ആക്വല നെക്സ്റ്റ് പ്രോസസ്സ് ഓൾമോസ്റ്റ് നമുക്ക് ഒരു കറക്ഷൻ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ആണ് അപ്പം നമുക്ക് ഒരു റൈഡിയ കിട്ടും എത്ര മാർക്ക് ബേസിസിലുള്ള ഒരു ഇതിലുള്ള കുട്ടികൾക്കാണ് ലഭിച്ചിട്ടുള്ളതെന്നുള്ള രീതിയിൽ പക്ഷെ നമുക്ക് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൽ എപ്പോഴും എടുക്കാം നമുക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരെ ലിസ്റ്റ് കയറിപ്പോയ കുട്ടികളുടെയും നമുക്കൊന്ന് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം എനിക്ക് തൊണ്ണൂറ്റി രണ്ട് ശതമാനമുണ്ട് തൊണ്ണൂറ്റി മൂന്ന് ശതമാനമാണെങ്കിൽ കേരളത്തിലെ അഡ്മിഷൻ കിട്ടും ഈ ഒരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കണം ആപ്ലിക്കൻസിന് തന്നെ എപ്പോഴും എൽ ബി എസ് അണ്ടറിലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എൽ ബി എസിന് അണ്ടറിൽ തന്നെയാണ് പക്ഷേ നിങ്ങൾ എൽ ബി എസ് കേരളം മാത്രമാണ് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് ഈ വീഡിയോ കാണുന്നത് ഇപ്പോൾ നഴ്സിംഗ് ആയിക്കോട്ടെ പാരാമെഡിക്കൽ ആയിക്കോട്ടെ മാത്രം ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങൾ മറ്റുള്ള അസോസിയേഷൻ അപ്ലൈ ചെയ്യണം അതിൽ പ്രധാനമായിട്ട് എ എം സി എസ് എഫ് എൻ സിക്ക് ജൂലൈ പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ നഴ്സിങ്ങിന് വേണ്ടിയിട്ട് നഴ്സിംഗിന് മാത്രമായിട്ടുള്ളതാണ് ഇപ്പം നഴ്സിംഗ് ഫോർ ബി എസ് നഴ്സിംഗ് എം എസ് സി നഴ്സിംഗ് പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് ഫോക്കസ് ചെയ്യുന്നവർക്ക് എം സി എസ് എഫ് എൻ സിക്ക് ജൂലൈ പതിനഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് ഈ നമുക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കാം പക്ഷേ പി എൻ സി മയക്കെന്ന് പറഞ്ഞിട്ട് എൻ്റെ അകത്തും കൂടുതൽ ഫോർട്ടി പ്ലസ് കോളേജസ് നിയർലി വരുന്നുണ്ട് ഇതിലേക്കുള്ള മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള ആപ്ലിക്കേഷനാണ് ജൂലൈ പതിനേഴാം തീയതി വരെയുണ്ട് അപ്പോൾ നിങ്ങൾ എൽ ബി എസ് മാത്രമേ അപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇൻഡിവിജ്വൽ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോസിൽ ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത് കോമൺ ഡൗട്ട്സാണ് ഞാൻ വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യുകയുള്ളൂ അല്ലാത്തവർക്കാണ് ഞാൻ ഇൻഡിവിജ്ജ്വൽ ചെയ്യുന്നത് പക്ഷേ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് മദ്രാൻ ഓഫീസ് നമ്പറിൽ ചോദിക്കാം ഒരു ആസ്പദമാക്കി ആയിരിക്കും വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ പി എൻ സി മാക്കിൽ അപ്ലൈ ചെയ്താൽ ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് ചെയ്യും അപ്പോൾ നിങ്ങൾ കേരള തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം പ്രധാനമായിട്ട് എൽ ബി എസ് മുഖേന ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ ഫീസിൽ പി എൻ സി മാക്ക് വഴി അപ്ലൈ ചെയ്തോ എ എം സി എസ് എഫ് എൻ സിക്ക് വഴി അപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ ഫീസിൽ ഡിഫറൻസ് ഒന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് സീറ്റിൻ്റെ ഒരു അഷ്യൂരിറ്റിക്ക് കൂടുതൽ സാധ്യതകളാണ് അല്ലാതെ എൽ ബി എസ് മാത്രമായിട്ട് ആശ്രയിച്ച് നമുക്ക് സീറ്റ് ലഭ്യത ഇച്ചിരി പ്രയാസകരമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു നയൻറ്റി ഒരു എയ്റ്റി ഫൈവിലൊക്കെ നിൽക്കുന്ന കുട്ടികൾ കേരളത്തിന് പുറത്തും അപ്ലൈ ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷേ കേരളത്തിന് പുറത്ത് ഇപ്പോഴും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാം മെഡിക്കൽ കോളേജസിലൊക്കെ പക്ഷേ ഏത് മെഡിക്കൽ കോളേജിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ റെപ്യൂട്ടേഷൻസ് അതിൻ്റെ ടീച്ചിങ് സപ്പോർട്ട് ഇതൊക്കെ നമ്മൾ മേക്ക്ഷ്യൂർ ചെയ്യണം അല്ലാതെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒരു ബിൽഡിംഗിൻ്റെ ഇത് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല പലരും ഓരോ കോളേജസിനെയൊക്കെ നമ്മളോട് സംശയങ്ങൾ ചോദിക്കുമ്പോൾ കെട്ടിട്ട് പോലും ഇല്ല അഫിലിയേഷൻസ് ഇല്ലാത്ത കോളേജസിനെ കുറിച്ചിട്ടൊക്കെയാണ് അപ്പം അതിനെക്കുറിച്ച് വ്യക്തമായ ആയിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ അങ്ങനെ സംശയമുള്ള മദർസിനാസിന് ഓഫീഷ്യൽ നമ്പറിൽ ചോദിക്കുക അതുപോലെ തന്നെ കേരളം തന്നെ ഫോക്കസ് ചെയ്യുന്നവർ ഡെഫിനറ്റ്ലി എം സി എസ്സിൽ അതുപോലെ പി എൻ സി മാക്കിൽ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക പക്ഷേ അതുപോലെ തന്നെ പി എൻ സി മാക്കിൻ്റെ അകത്ത് പത്ത് ശതമാനം മാർക്ക് സി ബി എസ് സി ഐ സി എസ് സി എ എസ് സി സി എന്നുള്ള കാറ്റഗറി വഴി പ്ലസ് പത്ത് പാസ്സായ കുട്ടികൾക്ക് പത്ത് ശതമാനം നമുക്ക് മാർക്ക് ആഡ് ഔൺ ആയിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തീർച്ചയായിട്ടും സി ബി എസ്സിൽ ഒക്കെ പഠിച്ച കുട്ടികൾ തീർച്ചയായിട്ടും പി എൻ സി ബാക്ക് മെ മസ്റ്റ് അപ്ലൈ ചെയ്ത് ഒത്തിരി ബെനഫിറ്റ്സ് ഉണ്ട് കാര്യം നമുക്ക് സീറ്റ് ലഭ്യതയ്ക്ക് ഒരു അഷ്വരിറ്റി നമുക്ക് പിന്നെ ഒരു സ്കോ ഹോവളായിട്ട് കൂടുതൽ വെക്കാവുന്നതാണ് പി എൻ സി ബാക്ക് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ എൽ ബി എസ് മാത്രം മതിയോ എന്ന് വെയിറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചിന്താഗതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കേരള തന്നെയാണ് അഡ്മിഷൻ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പി എൻ സി മാ എം എൻ സി എസ് എഫ് എൻ സി ലാസ്റ്റ് ചാൻസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ചാൻസ് അപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു പ്രശ്നമൊന്നുമില്ല അവർ അലോട്ട്മെൻറ്റ്സ് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അലോട്ട്മെൻറ്റ്സിൻ്റെ എല്ലാ പ്രോസസ്സും ആവുകയുള്ളു ഈ ഒരു സമയത്ത് റിലേറ്റഡ് അപ്ലൈന്ന് പറഞ്ഞു അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒരു മാർക്ക് എൻറ്റർ ചെയ്യുമ്പോൾ പോലെ അത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ആയിരിക്കണം പിന്നെ ലോഗിൻ ഐ ഡി പാസ്വേഡ് നിങ്ങൾ കൊടുക്കുന്ന മെയിൽ ഐ ഡി ഫോൺ നമ്പർ എല്ലാം കറക്റ്റ് ആയിരിക്കണം നിങ്ങൾ ഡയറിയിൽ എഴുതി വെക്കണം കാര്യം ഫർദർ ആയിട്ട് ലോഗിൻ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ അലോട്ട്മെൻറ്റ്സിലൊക്കെ കോളേജ് ഓപ്ഷൻസ് ഒക്കെ വെക്കണമെങ്കിൽ കൃത്യമായിട്ട് ചെയ്യുള്ളൂ അതിൻ്റെ അടുത്ത മിസ്റ്റേക്ക് മെയിൽ ഐ ഒക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഈസിയല്ല എൻറ്റർ ചെയ്യുന്ന മെയിൽ ഐ ഡി ഫോൺ നമ്പറും അപ് ടു ഡേറ്റ് ആയിരിക്കണം അതുപോലെ തന്നെ എൽ ബി എസ് വഴി ലോഗിൻ ചെയ്തിട്ട് ലോഗിൻ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട് നിങ്ങൾ എൽ ബി എസിന് ട്രിവാൻഡ്രത്തെ സെൻറ്റേഴ്സിലോ അല്ലെങ്കിൽ സബ് സെൻറ്റേഴ്സിൽ കോണ്ടാക്ട് ചെയ്ത് അവർക്ക് അത് കറക്റ്റ് റെക്ടിഫിക്കേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അത് എങ്ങനെ കറക്റ്റ് ചെയ്യുകയെന്ന് ചോദിച്ചതിനോട് കോൺടാക്ട് ചെയ്ത് സംശയം ചെയ്യാം നിങ്ങൾ എൽ ബി എസിൻ്റെ മെയിൻ സെൻ്ററി തന്നെ വിളിച്ചു ചോദിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യാനല്ലെങ്കിൽ അവരോട് അതിൻ്റെ ഗൈഡൻസ് ചോദിക്കാനാണ് ശ്രമിക്കുക ഓക്കെ സോ ഇനി ജൂലൈ പതിനൊന്ന് പതിമൂന്ന് ഉള്ളവർ ഓൾറെഡി അപ്ലൈ ചെയ്തവരും അതിൽ റിസർവേഷന് ഓപ്ഷൻസ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തവർക്ക് മാത്രമേ കറക്ഷൻ ഉണ്ടേ നിങ്ങൾക്ക് റെക്ടിഫിക്കേഷനായിട്ട് പറഞ്ഞേക്കുന്ന കറക്ഷൻസ് ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മയിൽ വെക്കുക അതുപോലെ തന്നെ പ്രത് കു കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫീസ് കൂടുതൽ ഫീസ് കുറവ് അങ്ങനെയല്ല ഫീസ് കൂടുതൽ ഫീസ് കുറവെന്നല്ല ഫീസ് കുറവുള്ള കോളേജിൽ എടുക്കുന്നതിന് കുഴപ്പമില്ല ഐ എൻ റെഗുലേഷൻസും ടീച്ചിങ് സപ്പോർട്ടും റണ്ണിങ് ഉള്ള കോളേജിലാണ് എടുക്കുന്ന കുഴപ്പമില്ല ഇപ്പോൾ കേരളത്തിന് പുറത്ത് ചൂസ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ആന്ധ്രാ ആന്ധ്രാബോളുള്ള സൈഡിലൊക്കെ നോക്കുമ്പോഴെ നമ്മൾ എപ്പോഴും ടീച്ചിങ് സപ്പോർട്ടും ആൻഡ് അഫിലിയേഷൻസും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സൈഡൊക്കെ വിലയിട്ട് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് യൂസ് ചെയ്യുക പക്ഷേ നീറ്റ് മൈദ്യ കുട്ടികൾക്കാണ് അവിടെ എപ്പോഴും ഉള്ളവർ തന്നെ അപ്ലൈ ചെയ്യുന്നത് സേഫ് സോൺ അതുപോലെ തമിഴ്നാട്ടിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് എൻട്രി എക്സാം ഒന്നും ഇല്ലാത്ത ഒരു എക്സാം അറ്റൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരു എയ്റ്റി ടു എറ്റി ത്രീ പെർസെൻറ്റേജൊക്കെ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് തമിഴ്നാട്ടിലേക്കും മെഡിക്കൽ കോളജിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് സംശയമുള്ളവർ മാത്രം മദേഴ്സ് നഴ്സിനെ ഓഫീഷ്യൽ നമ്പറിൽ ചോദിക്കാം എനിവേ മറ്റൊരു നഴ്സിംഗ് അപ്ഡേറ്റായിട്ട് വീഡിയോ ആയിട്ട് കാണുന്ന പറ്റില്ല ദൻ താങ്ക്